ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പർപ്പൂർ കിച്ചൺ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഇന്ന് ഞാനൊരു അടിപൊളി ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത് ഒരു കുഞ്ഞു അക്കോറിയൻ തീമിലാണ് കേട്ടോ ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായി നമുക്ക് ആദ്യം ഇളനീര് കഴമ്പും വെള്ളവും വേറെ വേറെ പാത്രത്തിലാക്കി മാറ്റി വെക്കാം ഒന്നിച്ചല്ലാട്ടോ ഉണ്ടാക്കുന്നത് വേറെ വേറെയാണ് ഇളനീര് നമുക്കൊന്ന് മിക്സിയിലിട്ട് അധികം വെള്ളം ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് ഒരു ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലാവണം കേട്ടോ വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിലായാലും അടുക്കു പിടിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിലായിട്ട് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് മെൽട്ടായി അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അര ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം ഇത് ഗ്രാസ് മറ്റേ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് പാല് വെക്കാം കേട്ടോ മറ്റടുപ്പിൽ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം അതിലേക്ക് പാല് തിളച്ചതിന് ശേഷം നമുക്കൊരു അര കപ്പ് മുതൽ ഒരു കപ്പ് വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒന്നര കപ്പ് വരെയൊക്കെ ആവാം കേട്ടോ പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അടിച്ചു വെച്ച ഇളനീറിൻ്റെ പഴുപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഇത് നന്നായി പാലിൽ മിക്സ് ചെയ്യുക നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ആവിക്കൊള്ളും ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ചൈന ഗ്രാസ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പകുതി നമുക്ക് മാറ്റി വെക്കാം ഇരുപത് ഗ്രാം അല്ലേ നമ്മൾ ഒന്നായി ഒന്നിച്ച് മെൽറ്റ് ചെയ്തത് അതിൽ പത്ത് ഗ്രാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആ ബാക്കി ചൈനാഗ്രാസ് ഇല്ലേ അത് ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെക്കാം അതായത് അത് ഇതൊക്കെ റെഡി ആകുമ്പോഴേക്കും അത് ഒരു തിക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്നുകൂടി ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചൊരു ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇത് നന്നായി അതിൽ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാ നേരത്തെ വെച്ച ഇളനീരിന്റെ വെള്ളമല്ലേ അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്ത അതിനൊരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു ബ്ലൂ കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു അക്വറിയൻ തീമിലാണ് ഇതുണ്ടാക്കുന്നതെന്ന് അതിനു വേണ്ടിയാണ് കേട്ടോ അതെ എന്നിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ നേരത്തെ റെഡിയാക്കിയ പുഡിങ്ങിൻ്റെ മേലേക്ക് തന്നെ ഇത് വെച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ഇളനീരിന്റെ കഴമ്പ് കൊണ്ട് ഫിഷിന്റെയും സ്റ്റാറിന്റെയും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ പറയാ ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ആയിരിക്കും കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം കാണാനായിരിക്കും അതിനുവേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് പിന്നെ ഒരു അക്വറിയൻ തീമിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടാവും ഇങ്ങനെ നോക്കി നിൽക്കും അവര് അതിനുവേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ അടിപൊളി എന്താ പറയുക അക്വോറിയം തീം പുഡിങ് അതായത് നമ്മുടെ അടിപൊളി ഇളനീർ പുഡിങ് റെഡി ആയിട്ടോ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ബായ്